ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ദൈവത്തിന് പോലും തകർക്കാൻ സാധിക്കാത്തത് എന്ന് വിശ്വസിച്ച് 111 വർഷങ്ങൾ കൊണ്ട് കടലിന്റെ അടുത്തട്ടിൽ കിടക്കുന്ന ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിനെ സന്ദർശിക്കാൻ അയച്ചെന്ന ടൈറ്റാൻ എന്ന സബ്മേഴ്സിബിളിന് സംഭവിച്ച ദുരന്തം നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ 86 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് സമാനമായ മറ്റൊന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ടൈറ്റാനിക്കിനേക്കാൾ വെറും 24 മീറ്റർ മാത്രം കുറവുള്ള ഒരു കൂറ്റൻ ആകാശ കപ്പൽ 86 വർഷങ്ങൾക്ക് മുമ്പ് തകർന്നു പോയിട്ടും ഇന്നും അതുപോലൊന്നുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഹിൻഡൻബർഗ് എന്നറിയപ്പെട്ട ആ ഒരു ആകാശ കപ്പലിൻ്റെ അവസാനത്തെ യാത്ര ആരംഭിക്കുകയായിരുന്നു. 1937 മെയ് 3 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ന്യൂജേഴ്സിയിലേക്ക് തൻ്റെ 22-ആമത്തെ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് LZ-129 ഹിൻഡൻബർഗ് എന്ന കൂറ്റൻ ആകാശ കപ്പൽ. ആ യാത്ര നീണ്ടു നിൽക്കുന്നത് 2 രാത്രികളും 3 പകലുകളുമായിരിക്കും. ജർമ്മൻ നിർമ്മിതമായ ഈ ആകാശ കപ്പൽ സംഭവിക്കാൻ സാമ്പത്തിക സഹായം മുഴുവൻ നൽകിയത് നാസികളായിരുന്നു. സെപ്പലിൻ കമ്പനിയാണ് ഹിൻഡൻബർഗ് നിർമ്മിച്ചത്. 237 മീറ്റർ നീളം, 41 മീറ്റർ വ്യാസം, 490,000 ക്യൂബിക് ഫീറ്റ് ഗ്യാസ് ഉൾക്കൊള്ളാൻ സാധിക്കും. 16 കമ്പാർട്ട്മെൻറ്റുകളാണ് അതിനായി ഹിൻഡൻബർഗിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിലോരോ കമ്പാർട്ട്മെൻറ്റും 30 അടിയിൽ കൂടുതൽ ഉയരമുള്ളവയായിരുന്നു. യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള ഡെക്കുകൾ സ്ഥിതി ചെയ്യുന്നത് ഗ്യാസ് കമ്പാർട്ട്മെൻറ്റുകൾക്ക് താഴെയാണ്. അത് ഡെക്ക് എ എന്നും ഡെക്ക് ബി എന്നും തരംതിരിച്ചിരിക്കുന്നു. ബി ഡെക്കിന് താഴെയാണ് എ ഡെക്ക് നിർമ്മിച്ചിട്ടുള്ളത്. യാത്രക്കാർക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ജാലകങ്ങൾ, വായനശാലകൾ, വിനോദങ്ങൾക്കായുള്ള സൗകര്യങ്ങളെല്ലാം ഡെക്ക് ബിയിൽ സജ്ജീകരിച്ചിരുന്നു. ജീവനക്കാർക്കായുള്ള മുറികൾ, ഭക്ഷണമുറി എന്നിവ ഡെക്ക് എയിലും സജ്ജീകരിച്ചിരുന്നു. ഏറ്റവും അടുത്തട്ടിലായിരുന്നു കൺട്രോൾ കാർ ഉണ്ടായിരുന്നത്. അതിലാണ് ഈ ഒരു ആകാശ കപ്പലിൻ്റെ നിയന്ത്രണം മുഴുവൻ ഉണ്ടായിരുന്നത്. വാലിൽ സ്വസ്തിക് ചിഹ്നത്തോടുകൂടി തൻ്റെ ലക്ഷ്യസ്ഥാനമായ അമേരിക്കയിലേക്ക് ആ ഭീമനായ ആകാശ കപ്പൽ യാത്ര തുടർന്നു. ഹിൻഡൻബർഗിനെ നയിച്ചിരുന്നത് മാക്സ് പ്രൂസ് എന്ന പോളണ്ടുകാരനായിരുന്നു. 70 പേരെ ഉൾക്കൊള്ളാവുന്ന ഹിൻഡൻബർഗിൽ ആ യാത്രയിലുണ്ടായിരുന്നത് വെറും 36 യാത്രക്കാർ മാത്രമായിരുന്നു. അന്നുണ്ടായിരുന്ന പലർക്കും കണ്ടിരുന്ന ഒരു ശീലമായിരുന്നു പുക വലിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിനുള്ളിലേക്ക് കയറുന്ന യാത്രക്കാരിൽ നിന്നെല്ലാം ലൈറ്ററുകൾ വാങ്ങിവെച്ചിരുന്നു. അതിന് കാരണമായി പറയുന്നത് ഹിൻഡൻബർഗ് എന്ന ആകാശക്കപ്പൽ അന്ന് ഉപയോഗിച്ചിരുന്ന വാതകം ഹൈഡ്രജൻ ആയിരുന്നു എന്നാണ്. പെട്ടെന്ന് തന്നെ തീ ആളിപ്പിടിക്കാൻ സാധ്യതയുള്ളതും അപകടകരവുമായ ഒരു വാതകമാണ് ഹൈഡ്രജൻ. അതായത് വാഹനത്തിനുള്ളിലെ 30 അടിയിൽ കൂടുതൽ ഉയരം വരുന്ന 16 ഗ്യാസ് കമ്പാർട്ട്മെൻറ്റുകളിൽ ഹൈഡ്രജൻ ആയിരുന്നു നിറച്ചിരുന്നത് എന്ന്. ആകാശ കപ്പലുകളിൽ സാധാരണ കണ്ടുവരുന്ന വാതകം ഹീലിയമാണ്. എന്നാൽ ഇവിടെ അത് ഹൈഡ്രജനാകാൻ ഒരു കാരണം പറയപ്പെടുന്നുണ്ട്. ഹിൻഡൻബർഗിൻ്റെ നിർമ്മാണ കാലഘട്ടങ്ങളിൽ ഹീലിയം എന്ന വാതകത്തിൻ്റെ അവകാശം അമേരിക്കയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് ഹീലിയം ദുർലഭം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഹൈഡ്രജൻ എന്നൊരാശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. എന്നാൽ സെപ്പലിൻ കമ്പനിയിലുള്ള വിശ്വാസമാണ് ആ ഒരാശയം നിലനിർത്തിയത്. പിന്നെ അങ്ങനൊരു ദുരന്തം സംഭവിക്കാനിടയാക്കിയ കാരണം എന്തായിരിക്കും? ഒരു കപ്പലിലൂടെ അറ്റ്ലാന്റിക് സമുദ്രം കടക്കാൻ 5 ദിവസം വേണം എന്നിരിക്കെ ഹിൻഡൻബർഗ് അതിനായി എടുത്തിരുന്ന സമയം വെറും 2.5 ദിവസം മാത്രമായിരുന്നു. എന്നാൽ കാലാവസ്ഥ അതിൻ്റെ യാത്രാസമയത്തെ സ്വാധീനിക്കുമായിരുന്നു. മൂടിക്കിട്ടിയ കാലാവസ്ഥകളിൽ വളരെ പതുക്കെ മാത്രമേ അതിന് സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അന്നും അങ്ങനെയൊരു കാലാവസ്ഥയായിരുന്നു. എന്നാൽ പതിയെ യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യവും. ഏതാണ്ട് തൻ്റെ ലക്ഷ്യസ്ഥാനമായ ന്യൂജേഴ്സിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിൻഡൻബർഗ്. ന്യൂജേഴ്സി എന്ന നഗരത്തിൻ്റെ ആകാശ കാഴ്ച കണ്ട് ആസ്വദിക്കുന്ന ഒരു കൂട്ടത്തെ ആ ജാലകങ്ങൾക്കരികിൽ കാണാമായിരുന്നു. എന്നാൽ മൂടിക്കിട്ടിയ കാലാവസ്ഥയിൽ സംഭവിച്ച ശക്തമായ കാറ്റിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ ദിശ മാറി നീങ്ങുകയായിരുന്നു ഹിൻഡൻബർഗ്. ഹിൻഡൻബർഗ് ന്യൂജേഴ്സിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടേയിരുന്നു. പതിയെ ആ വാഹനം ഭൂമിയിലേക്ക് ഇറങ്ങി. അതിൻ്റെ നങ്കൂരങ്ങൾ ഭൂമി സ്പർശിച്ചു. ഏവരും ആസ്വദിച്ചുകൊണ്ടിരുന്ന ഈ ഒരു കാഴ്ചകൾ ചിത്രീകരിക്കപ്പെടുന്നുണ്ടായിരുന്നു. അത് ചിത്രീകരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയായിരുന്നു. അമേരിക്കയുടെ മണ്ണിൽ ആ ഇറങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആകാശക്കപ്പൽ മാത്രമായിരുന്നില്ല, ജർമ്മനിയുടെ ആവേശമായ അഡോൾഫ് ഹിറ്റ്ലറുടെ അഹങ്കാരം കൂടിയായിരുന്നു. പതിയെ എല്ലാവരുടെയും ശ്രദ്ധ ആ വാഹനത്തിൻ്റെ വാലറ്റത്തേക്കായിരുന്നു. അവിടെ നിന്നും ചെറുതായി പുകച്ചുരുളുകൾ ഉയരുന്നുണ്ടായിരുന്നു. കാഴ്ച കാണാൻ കൂടി നിന്നവർ ഉറക്കെ അലറി വിളിച്ചു. ഭൂമിയിൽ നിന്നും വെറും 6 മീറ്റർ മാത്രം ഉയരം നിന്നിരുന്ന ഹിൻഡൻബർഗിലെ യാത്രക്കാർ പലരും ആ കാഴ്ച കണ്ട് ഭയന്ന് താഴേക്ക് ചാടി. തീ കത്തിത്തുടങ്ങി. വെറും 34 സെക്കൻഡുകൾ കൊണ്ട് ആ വാഹനം ഒരു തീകോളമായി മാറുകയായിരുന്നു. ഉള്ളിലുള്ള യാത്രക്കാരെയും ജീവനക്കാരെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ മുകളിലേക്ക് അത് തകർന്നു വീഴുകയായിരുന്നു. 61 ജീവനക്കാരും 36 യാത്രക്കാരും ആ ആകാശ കപ്പലിലുണ്ടായിരുന്നു.
അതിൽ 62 പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. 13 യാത്രക്കാരും 22 ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഒരാളും ഉൾപ്പെടെ 36 പേരാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത്. എന്തായിരിക്കാം ആ അപകടത്തിൻ്റെ കാരണം? ഹൈഡ്രജൻ ലീക്കായതാകാം ആ തീപിടുത്തത്തിന് കാരണമെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. അതോ ജർമ്മനിയുടെ അഹങ്കാരത്തിന് അമേരിക്ക ഒരുക്കിയ കെണിയോ? എന്തായാലും ഇന്നും ആ അപകടത്തിൻ്റെ തുടക്കം ചുരുളഴിയാത്ത രഹസ്യം തന്നെയാണ്.